അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച ആ ഉയർന്ന മാർക്കറ്റുള്ള ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ആ ഉയർന്ന മാർക്കറ്റ് കണ്ട സമയത്ത് തന്നെ എലക്ഷൻ അടുത്ത് വരുന്നു എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ നിരന്തരം അതിന് ശേഷമുള്ള എല്ലാ എപ്പിസോഡുകളിലും നിരവധി നിക്ഷേപ അവസരങ്ങൾ നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി സംസാരിച്ചിരുന്നു അത് സംസാരിച്ചിരുന്നത് ഇന്ത്യയിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള ഫലം ആളുകൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇന്ത്യയുടെ ജി ഡി പി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ദശാംശം നാല് ആറാണ് നമ്മൾ കാണുന്നത് അതേ സമയത്ത് നേരെ താഴെ നിൽക്കുന്നത് ചൈന ആറ് ദശാംശം ആറ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഏറ്റവും സമ്പന്ന രാഷ്ട്രം എന്ന് പറയുമ്പോൾ യു എസ് എക്ക് പോലും രണ്ടേ ദശാംശം ഏഴാണ് ജി ഡി പി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയത്ത് യു യു യൂറോപ്യൻ രാജ്യങ്ങളിൽ രണ്ടേ ദശാംശം രണ്ട് വേൾഡ് ആവറേജ് എടുത്തു നോക്കിയാൽ മൂന്ന് ദശാംശം ഒമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയാണ് ഇന്ത്യയുടെ ജി ഡി പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ആണ് ബില്യനാണ് പോപ്പുലേഷൻ അതിൽ നാനൂറ്റി പതിനഞ്ച് ചൈനയിലാണ് നാനൂറ്റി പതിനഞ്ച് ചെറുപ്പക്കാരുള്ളതെങ്കിൽ ഇന്ത്യയിൽ നാനൂറ്റി മുപ്പത്തെട്ട് മില്യൺ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനോടൊപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പർച്ചേസിംഗ പവർ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും നിക്ഷേപത്തിന് അനുയോജ്യമായ സോറി ഒരു രാഷ്ട്രമാണെന്ന് ലോകർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായാണ് ലോകത്തുള്ള നിക്ഷേപകരെല്ലാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യുന്നവരെല്ലാം തന്നെ ഇന്ത്യയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ചിലവാക്കുവാൻ ചൈന അവരുടെ ഉൽപ്പന്നത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്ക നിർബന്ധിതരാണ് സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ തന്നെ കൺസെംഷനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ ഫാസ്റ്റായിട്ട് മോഡേൺ വേൾഡ് ആയിൽ നടക്കുന്ന ഓരോ സംഭവവും ഇന്ത്യക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ ആളുകളാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അതിനോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ധാരാളം ചെറുപ്പക്കാർ നൂതന ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നു അവർ വളരെ ചെറിയ നിലയ്ക്ക് പല സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ആരംഭിക്കുന്നു അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞ ബിസിനസ്സുകൾ അവിശ്വസനീയമായ വിജയം കൈവരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ബില്യൺ ഡോളറിൽ കൂടുതൽ ആസ്തിയുള്ള അല്ലെങ്കിൽ വാല്യുവേഷൻ ഉള്ള രണ്ട് കമ്പനികൾ മാത്രമേ സ്റ്റാർട്ടപ്പുകൾ അൺലിസ്റ്റഡ് കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ അതേ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലേക്കായപ്പോൾ ഇരുപത്തഞ്ചിൽ കൂടുതൽ കമ്പനികൾ ബില്യൺ ഡോളറിനേക്കാൾ കൂടുതലുള്ള കമ്പനികളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യയിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനാലായിരത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിലിക്കൺ വാലിയും ലണ്ടനും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ളത് നമ്മുടെ ബാംഗ്ലൂരാണ് അതുതന്നെ വളരെ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുള്ള പല സംഭവങ്ങളും വളരെയധികം വികസിച്ച് പന്തലിച്ചിട്ടുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും ഈ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല് മില്യണിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സാഹചര്യം ഇന്ന് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ലോകത്തിലെ ഫോർത്ത് എക്കോണമിയായി മാറും എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ആ നിലയിലേക്ക് എത്തുവാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇരുന്നൂറ് മില്യൺ മാത്രം ഉണ്ടായിരുന്ന എക്കോണമി ഒരു ട്രില്യൻ ആവാൻ അറുപത് വർഷത്തോളം എടുത്തു പക്ഷെ അതിൽ നിന്ന് ഇന്നത്തെ രണ്ടര ട്രില്യൻ ആവാൻ ഏതാനും വർഷങ്ങൾ മാത്രമേ വരുവെന്നുള്ളൂ ഇന്നത്തെ രണ്ടര ട്രില്യൺ എക്കോണമിയിൽ നിന്ന് അഞ്ച് ട്രില്യൺ ആകുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് അത് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ട്രില്യൺ ആയപ്പോൾ നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു ഇന്ന് രണ്ടര ട്രില്യണിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത രീതി എന്തെന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് അഞ്ച് ട്രില്യൺ ആവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇന്ത്യക്കാരുടെ മൊത്തം ജീവിത നിലവാരം ഇന്നുള്ളതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബിജൂസ് എന്ന് പറഞ്ഞ കണ്ണൂർ ഒരു സാധാരണ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന ഒരു വ്യക്തി ആരംഭിച്ചാണ് ബിജൂസ് ഡോട്ട് കോം ട്യൂഷനാണ് നൽകുന്നത് ആ ഒരു സംവിധാനം വെറും രണ്ട് ലക്ഷം മൂലധനത്തിൽ തുടങ്ങിയത് നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് പേ ടൈം ആറ് ലക്ഷം കൊണ്ട് തുടങ്ങിയത് പത്ത് ബില്യൺ യു എസ് ഡോളറിൻ്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് എന്നതുപോലെ ഫ്ലിപ്കാർട്ട് ഏഴ് വർഷം മുമ്പ് തുടങ്ങിയത് പതിനേഴ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ കുതിച്ചുയരുന്ന നിരവധി സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് ഇരുപത്തൊൻപതാം തീയതിയാണ് മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർക്കറ്റ് അന്നത്തെ ആ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് നമുക്ക് കാഴ്ചവെച്ചത് ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് മുപ്പത്തൊമ്പതിനായിരത്തി അമ്പത്താറാണ് ഇന്നലെ അതിൽ കൂടുതലായിരുന്നു എന്ന് നമുക്ക് അറിയാം ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം ആ മുപ്പത്തൊമ്പതിനായിരത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഉണ്ടായതിന് ശേഷം നമ്മൾ നിരന്തരം ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ധാരാളം നിക്ഷേപക അവസരങ്ങൾ നമുക്കുണ്ടാകും പല ഓഹരികളും വളരെ താഴ്ന്നു പോവും ഇൻഡെക്സ് തന്നെ താഴ്ന്നു പോവും മുപ്പത്താറായിരം എത്തിയ സാഹചര്യം നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഓരോ താഴ്ച വരുമ്പോഴും മാർക്കറ്റിൽ നിന്ന് ഓഹരികൾ കരസ്ഥമാക്കുകയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ലാഭം കൊയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എലക്ഷന് മുമ്പ് തന്നെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായി ധാരാളം നമ്മുടെ പ്രേക്ഷകർ ഓഹരികൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും ഇന്നലെ തന്നെ പലരും വിറ്റ് നല്ല ലാഭം കൊയ്യുകയും ചെയ്ത അവസ്ഥ എനിക്ക് കാണുവാൻ സാധിച്ചു ഇന്നലെ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത പല ഓഹരികളും ഓൾ ടൈം ഹൈ ആണ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഉയർന്ന പ്രൈസാണ് റിക്കോഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത പലർക്കും ഇരുപത് ശതമാനം ചുരുങ്ങിയ മാസം കൊണ്ട് ഇരുപത് ശതമാനം പതിനഞ്ച് ശതമാനം വരെ റിട്ടേൺ കിട്ടുന്ന സാഹചര്യം ചിലതൊക്കെ അൺബിലീവബിൾ റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും ധാരാളം അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ നിക്ഷേപകരെ സംബന്ധിച്ച് സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഭീതിയാണ് ഉണ്ടാകുക എലക്ഷൻ വന്നാൽ എന്തു സംഭവിക്കും ഇലക്ഷൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള ഭീതികളാണുള്ളത് ഇതെല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഓരോ നിക്ഷേപകനും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുകയും കഴിഞ്ഞ ഇലക്ഷനുകളുടെ സാഹചര്യത്തിൽ എങ്ങനെ മാർക്കറ്റിൻ്റെ പെരുമാറ്റം എന്തായിരുന്നു എന്ന് സശ്രദ്ധ നിരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഫിഫ്റ്റി ടു വീക്സ് ലോവസ്റ്റ് ഷെയർസും ഇന്ന് ലഭ്യമാണ് അമ്പത് ശതമാനം കഴിഞ്ഞ അമ്പത്തിരണ്ട് ആഴ്ചകളിൽ ഉണ്ടായി ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നതിൻ്റെ നേർ പകുതി മുതൽ ഇരുപത് ശതമാനം വരെ താഴ്ചയിൽ നിൽക്കുന്ന ധാരാളം ഓഹരികൾ ഇന്ന് ലഭ്യമാണ് മാർക്കറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് കാഴ്ച വെക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഓഹരികൾ ഏതെന്ന് കണ്ടെത്തി അത്തരം ഓഹരികൾ നിക്ഷേപിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത്തരം ഓഹരികളെ കണ്ടെത്തുമ്പോൾ വെറുതെ ശതമാനം താഴുന്നു എന്ന കാരണം മാത്രമല്ല നോക്കേണ്ടത് അതേ സന്ദർഭത്തിൽ ആ കമ്പനികൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ നല്ല കമ്പനികൾ വളരെ താഴ്ന്ന നിലയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് അങ്ങനെ നിൽക്കുന്ന ഓഹരികളിലാണ് നമ്മൾ നിക്ഷേപിച്ചതെങ്കിൽ തീർച്ചയായും നിക്ഷേപകർക്ക് അതുകൊണ്ട് വളരെയധികം ഫലമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഇപ്പോൾ തന്നെ ഇന്നലെ എല്ലാം ഇന്നലെയും ഇന്നും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ റെക്കോർഡ് ചെയ്ത ധാരാളം കമ്പനികളുണ്ട് ഉദാഹരണമായിട്ട് റിലയൻസ് ആയിരത്തി നാനൂറ്റി ആറായിരുന്നു അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്ക് നാനൂറ്റി ഒമ്പത് റിക്കോർഡ് ചെയ്തിരിക്കുന്നു ടൈറ്റാൻ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടായിരിക്കുന്നു ഏഷ്യൻ പെയിൻ്റ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടായിരിക്കുന്നു ഇങ്ങനെ സർവകാല റെക്കോർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് അവസ്ഥകൾ ഉണ്ടായിരുന്നു നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് സർവ്വകാല റെക്കോർഡുകൾ പല കമ്പനികളും ഭേദിച്ചതുകൊണ്ട് അവർക്ക് ചെയ്ത നിക്ഷേപത്തിൽ നിന്ന് ലാഭം എടുക്കാൻ അവസരമുണ്ട് അതേ സമയത്ത് ഇത്രയും വിൻഡെക്സ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് പല കമ്പനികളും അമ്പത് ശതമാനം വരെ ഫിഫ്റ്റി ടു വീക്സ് ഹൈനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായതുകൊണ്ട് ഇപ്പോഴും നിക്ഷേപം നടത്താനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കണം ഈ ഇന്നത്തെ ഈ കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചൂസി ആയിരിക്കണം നമ്മൾ നിക്ഷേപകർ എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും വിചാരിക്കുന്നത് ഇന്ത്യയിലുള്ള അഭിവൃദ്ധി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായത് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാനുണ്ടായി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇരുന്നൂറ് മില്യൺ എക്കോണമി ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മളുടെ ഉൽപാദനം രാഷ്ട്രത്തിനാവശ്യമായി ഒന്നും തന്നെ ഇന്ത്യ നിർമ്മിച്ചിരുന്നില്ല സ്റ്റീൽ ഇല്ലായിരുന്നു വേണ്ടത്ര ഇല്ലായിരുന്നു രാസവളം ഇല്ലായിരുന്നു ആൻറ്റിബയോട്ടിക് ഇല്ലായിരുന്നു ഓട്ടോ ഇതല്ല ലോക്കമോട്ടീവ് ഇല്ലായിരുന്നു ഇതിനെല്ലാം സ്വന്തമായിട്ടുള്ള അതുപോലെ നിരവധി മേഖലയിൽ സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും രാഷ്ട്രത്തിന് ആരംഭം കുറിക്കുകയുമാണ് അന്ന് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ശക്തമായ അടിത്തറ ഉണ്ടാക്കുവാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളും ഇന്ത്യയെ ഈ നിലയിലെത്തിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് നമ്മൾ കാണുന്ന അഭിവൃദ്ധി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും സംയുക്ത പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് അത് എല്ലാ നിക്ഷേപകരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് അതേ സമയത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യവും നമ്മൾ അതിനോടൊപ്പം സശ്രദ്ധ നിരീക്ഷിക്കേണ്ടതുണ്ട് ഒരു കാലത്ത് ആവശ്യമുള്ളതെല്ലാം സർക്കാർ തലത്തിൽ പൊതുമേഖലയിൽ വളർത്തിക്കൊണ്ടുവന്നുവെങ്കിൽ അന്ന് ഗവൺമെൻറ് എല്ലാം ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ ഇന്നും നവരത്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭീമമായ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ അടിത്തറക്ക് ശക്തി നൽകുവാൻ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് അതെല്ലാം ഒ എൻ ജി സി പോലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ നിരവധി എണ്ണിയാൽ തീരാത്ത സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ നമുക്കിപ്പോൾ കാണുന്നത് ഇന്ത്യയിലുള്ള അഭിവൃദ്ധി ഇന്ത്യ ഉണ്ടാക്കി തീർത്ത അഭിവൃദ്ധി എല്ലാം തന്നെ ഇപ്പോൾ ബെനിഫിറ്റ് കൂടുതൽ ലഭിക്കുന്നത് അതെല്ലാം ഒന്നൊന്നായി പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന ഉദാഹരണമായിട്ട് വി എസ് എൻ എൽ വിദേശ ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സ്ഥാപനമാണ് അത് ടാറ്റയുമായി മെർജ് ചെയ്തു ഇപ്പോൾ ബി അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും എയർപോർട്ടുകളും എല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ഇന്നത്തെ ചെറുപ്പക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ആശയങ്ങൾ നൂതനമായ ആശയങ്ങളും ടെക്നോളജിയും വെച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുകയും വളരെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചു വായുകയും ചെയ്യുമ്പോൾ നിലവിലുള്ള പലതും പ്രൈവറ്റിന് എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയിട്ട് വിജയകരമായി നടക്കുന്ന സംഭവങ്ങളെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കൈമാറി കൊടുക്കുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്ക് ഇപ്പോൾ എയർപോർട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കമ്പനികൾ പല കമ്പനികളാണെങ്കിലും ഇത് ഗവൺമെൻറ്റിന് വൻ ലാഭം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിത്തീരും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാൽ തന്നെയും ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും തന്നെ യാതൊരു സന്ദേഹവും കാണിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ വളർത്തി കൊണ്ടുവന്ന ആ അടിത്തറയുടെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി ഭരണത്തിൽ ആര് വന്നാലും ഇന്ത്യയുടെ അഭിവൃദ്ധി നിർബാധം നടന്നുകൊണ്ടിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് ഇന്ത്യയുടെ വികസനത്തിന് പ്രധാന കാരണം ഇന്ത്യയുടെ ജനത തന്നെയാണ് ഒരു കാലത്ത് ഫാമിലി പ്ലാനിങ് ചുവന്ന ത്രികോണം എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറുകളിലെല്ലാം ഫുഡ് പേജ് അഡ്വർടൈസ്മെൻറ്റും കോടാന കോടി ഉറുപ്പിയെ ചെലവഴിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രം ഇന്ത്യ അതേ സമയത്ത് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഒന്നേ ദശാംശം മൂന്ന് നാല് ബില്യൺ ജനസംഖ്യയാണ് ഇന്ത്യയുടെ സമ്പത്ത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ കാർഷികമായിട്ടുള്ള വളർച്ചയ്ക്കും വ്യവസായികമായ ഉന്നമനത്തിനും മറ്റെല്ലാ മേഖലയിലുമുള്ള ത്വരിതമായ വളർച്ചയ്ക്ക് ഇന്ത്യയിലെ ജനത തന്നെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മുതൽ ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു ഈ സാമ്പത്തിക വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷം ഉറുപ്പിയാണ് ടാക്സ് രഹിതമായി സമ്പാദിക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ ഈ വർഷം ഇന്നലെ മുതൽ ഒരു ഇന്ത്യക്കാരന് അഞ്ച് ലക്ഷം വരെ ടാക്സ് രഹിതമായി സമ്പാദിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ സഞ്ജാതമായിരിക്കുകയാണ് നേരെ ഇരട്ടിയായിരിക്കുകയാണ് ഇത് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ചെലവ് ചെയ്യുവാനുള്ള കൺസ്യൂം ചെയ്യുവാനുള്ള സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ത്വരിതമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ധാരാളം ഉൽപ്പന്നങ്ങൾ കൂടുതൽ കൂടുതൽ വാങ്ങിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് തൽഫലമായി അത്തരം കമ്പനികൾക്കെല്ലാം കുതിർ കുതിച്ചുയരുന്ന ചിത്രം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ പുതുതായി ഇലക്ട്രിസിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ എട്ടോ ഒമ്പതോ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ആ വീട്ടിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഒരു കാലത്ത് ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കളർ ടി വി വരുന്നത് ആ കളർ ടി വി വരുന്ന സമയത്ത് പലരും അതിനെ നിശ്ചിതമായി വിമർശിക്കുകയായിരുന്നു ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്ന പാവങ്ങളുള്ള സമയത്ത് ഇവിടെ കളർ ടി വി ആണോ വരേണ്ടത് എന്ന് ചോദിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏതോ കൂരയിൽ പോലും സോളാർ എനർജി വെച്ചിട്ടെങ്കിലും ടി വി കാണുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു എന്തുമാത്രം മാറ്റം അതുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരോഗ്യപരമായ കാര്യങ്ങൾ അതുപോലെ ശുചീകരണ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അത് ലോകൻ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വീട്ടിലിരുന്നു കൊണ്ട് ദർശിക്കുവാനും അത് അത്തരം മാറ്റങ്ങൾ തങ്ങളിൽ ഉണ്ടാക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ജനതയെ കെട്ടിപ്പടുക്കുവാൻ ആ ഒരു നീക്കം സഹായിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാലത്ത് ഞാൻ ഓർക്കുകയാണ് ഓഡിയോ ഓഡിയോവിഷൽ പബ്ലിസിറ്റി നമ്മൾ ഫിലിം കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഓഡിയോ ഓഡിയോവിഷൽ പബ്ലിസിറ്റിയുടെ ഫിലിമുകൾ സാധാരണ കാണിക്കാറുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് വളരെ അപൂർവമായിട്ടാണ് സിനിമാ തിയേറ്റർ തന്നെ ഉണ്ടായിരുന്നത് ജീപ്പിൽ പ്രൊജക്ടറും ജനറേറ്ററും വെച്ച് വില്ലേജുകളിൽ സ്ക്രീനിങ് കൊണ്ടുപോയിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിലെല്ലാം വില്ലേജുകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ കുട്ടികൾ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അതിന് പകരം ഇന്ന് ഓരോ ഭവനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഓരോ അംഗവും നേരിട്ട് കാണുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധിയുടെ വൻഗ ആയിരിക്കുന്ന സമയത്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ടെലിഫോൺ വിപ്ലവം ഉണ്ടായത് സാം പെട്രോഡ ഇന്ദിരാഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എത്രയോ തവണ വിളിച്ചപ്പോഴാണ് ഒരു കണക്ഷൻ കിട്ടുന്നത് കണക്ഷൻ കിട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് കട്ടാവും അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം അവസാനം ഓഫീസിൽ ചെന്ന് കാണുകയും ആദ്യം ഇന്ത്യയിൽ മാറ്റം വരേണ്ടത് ടെലികമ്മ്യൂണിക്കേഷനിൽ മാറ്റം വരേണ്ടതാണ് അതേ സമയത്ത് നാനൂറ്റമ്പത് മില്യൺ ആളുകൾ ഇന്ന് മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇത്തിസലാത്തിൻ്റെ ഓഫീസിൽ പോയി നാട്ടിലേക്ക് കോള് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കട്ടാകും വീണ്ടും ബുക്ക് ചെയ്ത് ഒരു മണിക്കൂർ കാത്തിരുന്നാലാണ് കണക്ടിവിറ്റി അന്ന് കിട്ടിയിരുന്നത് ഇതായിരുന്നു നമ്മുടെ സാഹചര്യം അതിൽ നിന്ന് നമ്മൾ എത്ര ഉയർന്നു വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ മേഖലയിലും നമുക്ക് എത്രമാത്രം അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി ഇന്നത്തെ അറുപത് ശതമാനത്തോളം വരുന്ന ചെറുപ്പക്കാരിൽ നിക്ഷിപ്തമാണ് അവരാണ് ഇന്ത്യയുടെ വികസനത്തിന് സഹായിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ നൂതനമായ ആശയങ്ങൾ അവർ കണ്ടെത്തിയിട്ടുള്ള ടെക്നോളജികൾ ഇതെല്ലാം സംയോജിപ്പിച്ചാണ് പലരും പല സംവിധാനങ്ങളും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഓല പോലുള്ള ടാക്സി സംവിധാനങ്ങൾ ഊബർ ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെ കോമ്പീറ്റ് ചെയ്യുവാൻ ഓല വന്നു ആ ഓല ടാക്സി മാത്രമല്ല പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ന് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന തരത്തിൽ വീട്ടിൽ നിന്ന് സൗകര്യപൂർവ്വം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ അതിന് സ്കൂട്ടർ റെൻറ്റിന് കിട്ടും കീലെസ് സ്കൂട്ടർ അത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവെക്കുന്നു പേയ്മെൻറ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകുന്നു ഇങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങളാണ് ചില സ്ഥലങ്ങളിൽ വീടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ട പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും പെട്ട ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു നമ്പറിൽ വിളിച്ചാൽ ആളുകൾ എത്തുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇതെല്ലാം ചെറുപ്പക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ അധിഷ്ഠിതമാണ് ഇന്ത്യയുടെ ഭാവി ഇങ്ങനെയുള്ള നൂതനമായ ആശയങ്ങൾ കണ്ടെത്തുകയും അത് നിങ്ങളിൽ ഉള്ള പത്തോ പതിനഞ്ചോ പേർ ഒന്നിച്ചിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയും ഇൻക്യൂബേഷൻ എന്ന് പറയുന്ന ആ ഒരു വേഡ് അത്രമാത്രം പോപ്പുലറായിരിക്കണം ഇന്ത്യയിൽ അങ്ങനെ ആശയങ്ങൾ നിങ്ങൾക്ക് ഒരു പദ്ധതിയാക്കി മാറ്റാൻ സാധിക്കും ഇത്തരം പദ്ധതികൾക്ക് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കോടിക്കണക്കിന് ഉറപ്പിയുടെ ഒന്നും ഇത്തരം ആവശ്യ പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം ഉദാഹരണമായിട്ട് ഊബർ ഒറ്റ കാറ് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ് ഓല ഒറ്റ കാറ് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ് ഇത്രയും വലിയ ശൃംഖല നടത്തുന്നതെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വളരെ തുച്ഛമായിട്ടുള്ള ക്യാപിറ്റൽ തുടങ്ങിയതാണ് അതേ സമയത്ത് ആ പ്രവൃത്തിയിൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവർ പുറത്തുപോയി ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഭേദപ്പെട്ട പ്രതിഫലം ലഭിക്കുന്നു മാത്രമല്ല അത്തരം ആളുകൾ ഈ ഇത്തരം കമ്പനികളുടെ ഒരു പങ്കാളിയായിട്ടും മാറുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും വിദേശത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പല ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ഒരു സംവിധാനമാക്കി മാറ്റുക ഒരു പ്രോഗ്രാമാക്കി മാറ്റുക അതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെയധികം സാധ്യതകളാണ് ഇപ്പോൾ തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും വിദേശത്ത് അമേരിക്കയിലും മറ്റും പോയി പല കമ്പനികളിലും വളരെ ഉയർന്ന പദവിയിൽ പ്രവർത്തി പരിചയസമ്പന്നരായിട്ടുള്ള ഒരു വ്യക്തി ഷാൻ കടവിലെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ബാംഗ്ലൂർ ഫ്രഷ് ടു ഹോം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കുറേ സഹപ്രവർത്തകരും പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ വിദേശത്തുള്ള പല കമ്പനികളും അമേരിക്കയിലുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള കമ്പനികളുടെ പല സാരഥികളും ഇവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നു ഈ സ്ഥാപനത്തിന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രിവൺ ബൈ ടെക്നോളജി അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ നെക്സ്റ്റ് ഡേ വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ ഈവനിങ്ങിൽ വിതരണം ചെയ്യുന്നു എന്നതുപോലെ മറ്റുള്ള ആൻറ്റിബയോട്ടിക്കൊന്നും കുത്തിവെക്കാത്ത ചിക്കൻ അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടെ വളർത്തി സ്ലോട്ടറി ചെയ്തിട്ടുള്ള ആട്ടിറച്ചി അതുപോലെ തന്നെ മായം ചേർക്കാത്ത പെസ്റ്റിസൈഡ് അടിക്കാത്ത വെജിറ്റബിൾസ് ഇത് ബഹറൈ ബാംഗ്ലൂരും ഡൽഹിയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും വിജയിച്ചപ്പോൾ ആ കമ്പനി ഇപ്പോൾ യു എയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇങ്ങനെ നിരവധി കമ്പനികളാണ് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചത് ലോകം മുഴുവൻ സേവനം നൽകുന്ന പ്രസ്ഥാനമായി പന്തലിച്ചിട്ടുള്ളത് ഉദാഹരണമായിട്ട് ബിജു ഡോട്ട് കോം ബൈജു ഡോട്ട് കോം എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ കണ്ണൂരിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം എന്നതുപോലെയുള്ള അതുപോലുള്ള ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് തന്നെ ആശയങ്ങളും അഭിലാഷങ്ങളും ടെക്നോളജിയായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ആ ആശയങ്ങളെയും ആ ടെക്നോളജിയെയും ആ ലക്ഷ്യത്തെയും ഒരു രൂപരേഖ ഉണ്ടാക്കി പ്രവർത്തന കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ സുവർണാവസരം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം അതിൻ്റെ മാധുര്യം ഒരു വ്യക്തിക്ക് അനുഭവിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ആ നാടിൻ്റെ ഓഹരി കമ്പോളത്തിൽ നിക്ഷേപം നടത്തിയിരിക്കണം അതുണ്ടായാൽ മാത്രമേ ആ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം നമുക്ക് വളരുവാൻ സാധിക്കൂ നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താലോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലോ ഒന്നും തന്നെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനൊപ്പം നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യമെന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ ഒരു കേദാരമാണ് അതിൽ നിന്ന് ആ അവസരങ്ങൾ പറിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാനും രാഷ്ട്രത്തിൻ്റെ വികസനം ത്വരിതമാക്കുവാനും ഓരോ പ്രവാസിയും ഓരോ യങ്സ്റ്റേഴ്സും മുന്നോട്ട് വരണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ എൻ്റെ നമ്പറും മറ്റുള്ള നമ്പറും ഇവിടെ ഉണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ സംശയങ്ങളും ഈ നമ്പറിൽ വിളിച്ചാൽ എന്തരം സംശയമായാലും അതിനുള്ളൊരു പരിഹാരം കിട്ടുന്നതാണ് ഒപ്പം നല്ല നല്ല ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഓഫീസുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ പ്രത്യേകിച്ചും സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധത ഉള്ളവർ ഉണ്ടെങ്കിൽ ദയവെയ്ത് ഞാൻ ഇത്ര വർഷം ഇന്ന ജോലി ഉദാഹരണമായിട്ടൊരു പ്ലംബർ ആണെങ്കിൽ ഞാൻ ഇത്ര വർഷം ഇന്ന കമ്പനിയിൽ പ്ലംബറായിട്ട് ജോലി ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ തിരിച്ചു ചെന്നാൽ ഒരു ജോലി നാട്ടിൽ ഭംഗിയായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സന്നദ്ധത ഉണ്ടെങ്കിൽ എൻ്റെ നേരത്തെ കാണിച്ച സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയിറ്റ് സീറോ വൺ എന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ സന്ദേശം അയക്കുക ചില ആശയം മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാം ഇതിൽ നിന്നും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം We are wealth builders guiding customers since 2001. We have serviced over thousands of them till date.